നേരത്തെ തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. നീ കൊല പണ്ടിരിക്ക, ഉന്നെ നാ അറസ്റ്റ് പണ്ണ പോറേ. എന്തൊരു വിധിയാണെന്ന് ഓർക്കണേ, അച്ഛൻ വിദേശ ജയിലില്ല, മോള് സ്വദേശത്ത് ജയിലില്ല. രണ്ട് രണ്ട് വാട്ടി നീ തപ്പിച്ചിട്ടു, ഇന്ന വാട്ടി എങ്കിട്ട് നീ തപ്പിക്ക മുടിയുമോ? എന്നടി എന്നടി മുറയ്ക്കര, ഇന്ന വാട്ടി ഉന്ന കാപ്പാത്ത കടവലാല കൂടെ മുടിയാതെ. ഏയ് പിടിച്ച് മാറ്റാ പോക. സാറേ, ഞാൻ ഇവിടത്തെ തട്ടുകട യൂണിയന്റെ പ്രസിഡന്റാണ്. അലപ്പറയാണെങ്കിലും ഒരാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് ആക്കയുടെ കൂട്ടം ഒത്തുകൂടും. ചേച്ചീനെ ഞാൻ കൊണ്ടുപോയാണ് നോക്കണ്ട, ഇടിവണ്ടിയുടെ താക്കോലം ഡേയിലാണ്. തട്ടുകട യൂണിയൻ, തട്ടുകട യൂണിയൻ. പോലീസ് അറസ്റ്റ് ചെയ്ത ഈ പെൺകുട്ടിയെ പോലീസിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഡി ജി പിയുടെ മുന്നിൽ നിന്ന് ന്യായം പറയുക, നിനക്ക് എവിടുന്ന് കിട്ടിയടേ ഈ തന്റെ ഇടം? ഇത് തന്റെ ഇടം ഒന്നും അല്ല സാറേ, വിശ്വാസമുണ്ട് സാറിനോടല്ലോ എന്റെ വിശ്വാസം. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷേ അതിന് നീ വില പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഒരു സഹായവും സാർ എനിക്ക് ചെയ്യണ്ട. സാറ് ഡി ജി പി ആണെന്ന് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ അന്ന് അങ്ങനെ ചെയ്തത്. പെരുമാറ്റ ദൂഷ്യത്തിന് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം പണിഷ്മെന്റ് മേടിച്ച ആ അറിമുഖന്റെ കയ്യിൽ നിന്ന് നിരപരാധിയായി ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് തെറ്റാണെങ്കിൽ സാറ് സാറിന്റെ പോലീസിനെ വിളിച്ച് എന്നെ ലോക്കപ്പെട്ട് ഇടിച്ചോ കൊന്നോ. നിനക്കറിയില്ല ഈ പോലീസ് വകുപ്പ് നിയമമൊന്നും. പോലീസിന്റെ അന്വേഷണം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ പിന്നാലെയാ. ഇനി എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വൈകുന്തോറും ആ കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരിക്കലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. സാറേ, ഇതിന്റെ പിന്നിലുള്ളവരെ കുറിച്ച് സാറോട് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? സത്യം നമുക്കല്ലേ അറിയൂ. ആ സത്യം വ്യക്തമായ തെളിവോടും കൂടി പോലീസിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താലാ? എങ്ങനെ സാറേ, പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധി തോന്നുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയട്ടെ. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. സാർ, എല്ലാവരും ഒരുമിച്ച് വിളിച്ചു വരുത്തിയത്? കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ് നിങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളായിരുന്നതിനാലും പ്രതി ലക്ഷ്മി മേനോൻ ഹോട്ടൽ ഉടമയുടെ മകളായതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളൊക്കെ വിളിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലക്ഷ്മി നിരപരാധിയാണ്. ആ കൊല ചെയ്തത് മറ്റൊരാളാണ്. പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായി പറയുന്നത് വിനോദ്? സാർ, പ്രതിയെ കൊണ്ടുവരൂ. യെസ് സാർ. ഇവനാണ് ഗാവൻ ജോസഫിനെ കൊലപ്പെടുത്തിയത്. ലക്ഷ്മിയോടുള്ള മുൻവൈരാഗ്യം മൂലം അവളിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഈ കൊലപാതകം. പറയടാ, നീ എങ്ങനെയാ കൃത്യം നടത്തിയത് പറയാൻ. ആദ്യം കള്ളത്താക്കോലിട്ട് ഫ്ലാറ്റ് തുറന്ന്, പിന്നെ ഈ നിൽക്കുന്ന രവീന്ദ്ര സാറാണെന്ന് പറഞ്ഞ് ഞാൻ ഗാവനെ ഫോൺ ചെയ്ത് വരുത്തി. പിന്നെ വടിവാൾ കൊണ്ട് ഒറ്റ കുത്തുകുത്തി. ഭാഗ്യത്തിന് ആള് ക്ലോസ് ആയി.
എന്റെ നല്ല കാലത്തിൽ ഒന്നും മോങ്ങിയും കൂടെ ചെയ്തില്ല. പക്ഷേ ഇവന്റെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു നിക്കുക. ഇന്റർപോൾ $300,000 തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ്. ആ തുക ഇനി ഇവന് ലഭിക്കും. അപ്പൊ ശിക്ഷയില്ലേ? ഇല്ല, കാശ് കിട്ടും. എന്ത് നോക്കിയൊക്കെയാണ്? എല്ലാം തുറന്നു പറ സാറേ, ഇല്ലെങ്കിൽ തെങ്ങി ചാരി പെണ്ണ് കൊണ്ടുപോകും. $300,000 എന്ന് പറഞ്ഞാൽ 5 crore വരും. ഒന്ന് പറ സാറേ, മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് പറ വടി വിഴുകിയ പോലെ നിൽക്കാണ്. വെറുതെ കാശുകളെ പറ്റുണ്ടോ? ദേ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയും. ഞാൻ പറയാം സാറേ. പറയൂ. ഗാവനെ കൊന്നത് ഇയാളല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. അല്ലല്ല, ഞാനാണ് കാശ് കിട്ടുമെന്ന് പറഞ്ഞ ഈ പന്നി കള്ളം പറയാണ്. അല്ല അല്ല അല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ഉണ്ട്, 100 രൂപ. ഓക്കെ ഓക്കെ, ഈ നിൽക്കുന്ന രാജൻ സാറാണെന്ന് ഞാൻ തെളിയിക്കാം. മിനിഞ്ഞാന്ന് ഗാവൻ ജോസഫിനെ വേറൊരു കാര്യം പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചത് ഈ നിൽക്കുന്ന രവി സാറാണ്. ഞാനാണ് ഗാവൻ സാറിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഫ്ളാറ്റിലെത്തിയ ഗാവൻ സാറിനെ പുറകിൽ നോറ്റ കുത്തിരി ഫ്ലാറ്റ് ആക്കിയത് ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ആദ്യത്തെ കൊലയായതുകൊണ്ട് അപ്പൊ തന്നെ ചത്തു. പരിചയക്കുറവാ. ഓ, പുണ്യം ചെയ്ത അച്ഛൻ ക്ഷേറുകാരനെ കേട്ടോ. എന്റെ സ്ഥാനത്ത് വേറൊരുത്തരാണെങ്കിലേ കൊലയേറ്റെടുത്ത് കാശ് കൊണ്ടുപോയനാശ്വസിക്കരുത്. ഞാനാണ് കൊല ചെയ്തത്. നിന്റെ തെളിവുണ്ടാ? തന്റെ തെളിവുണ്ടാ? ഉണ്ട്. എന്നാ പറ. കൊല ചെയ്യാൻ ഉപയോഗിച്ച വടിവാള് രാജ് പാലസിൽ ശ്രീധരൻ സാറിന്റെ ബെഞ്ചിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അന്ന് എന്നോട് കളയാൻ പറഞ്ഞിട്ട് കളയാതിരുന്ന ഉപകാരമായില്ലേ? ഇങ്ങ് വന്നേ കോടീശ്വര, ഇങ്ങ് വന്നേ. 4 cash സമയത്താണ് ഈ മസിൽ പിടിക്കുന്നത്. മരണ വെപ്രാളത്തിൽ ഗാവൻ സാറ് മാന്തി പൊളിച്ച പാടുകളാണിത്. പുള്ളി നഖം വെട്ടാറില്ല. ആ, ഇനി ഈ ജുറാസി പാർക്ക് അങ്ങ് സൈഡാക്കിയേ. ഇനി ഇതൊന്നും പോരെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയൊരു ദിക്സാക്ഷി നിങ്ങളുടെ മുമ്പിലില്ലേ? അതാരാണ്? ഈ ഞാൻ തന്നെ, രാമൻ കർത്ത ഫ്രം വെടിവെച്ചാൻ കോവിൽ. സാക്ഷിക്ക് പ്രോത്സാഹനം സമ്മാനം ഉണ്ടോ? ഉണ്ട്. കോടതി വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കും. പിന്നെ ഈ കൊലയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകി ഈ കൊച്ചു കൊലപാതകം വൻ വിജയമാക്കി തീർത്ത ഒരാളുണ്ട്. കാക്കിക്കുള്ളിലെ കൊലാകാരൻ സാർ, ഇങ്ങ് മുഖ്യധാരയിലേക്ക് വരും. ഇദ്ദേഹമാണ് ആ കൊലപാതകത്തിന്റെ ബ്രെയിൻ. കണ്ടെത്തൊന്നുമില്ല. നമ്മൾ വന്ന വഴി മറക്കരുത്. അതാ പുള്ളിയും കൂടി ചേർത്ത്. സാറേ, എന്തെങ്കിലും കൊടുക്കണേ പുള്ളക്കുട്ടിക്ക്. കൊടുക്കാം. എല്ലാത്തിനും പിടിച്ച് അകത്ത് വിടൂ. എന്താ സാറേ ഇതൊക്കെ? എടോ, കുറ്റം തെളിയിക്കാൻ പോലീസ് ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കും. താങ്ക് യു മിസ്റ്റർ കുഞ്ഞുമോൻ. ഇത് കുഞ്ഞുമോന്റെ ഒരു കുഞ്ഞു ബുദ്ധിയാ. നിങ്ങളതിൽ വീണു, അല്ലെങ്കിൽ ഈ മണ്ടൻ നിങ്ങളെ വീഴിച്ചു. തെളിവ് സഹിതം പിടിയിലാകുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. എല്ലാത്തിനും പിടിച്ചോണ്ട് പോടും. നടക്കണോ? അങ്ങോട്ട്. കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ല കൊലക്കുറ്റം. എന്റെ ഒരു മോനെ നിനക്ക് തൊടാൻ പറ്റിയുള്ളൂ, പക്ഷെ രണ്ടെണ്ണം മിനിയും എന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്തനെ. ടൈം കിടക്കുകയല്ലേ. അതിനുള്ളിൽ ഇവരെയും കൂടെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയിലിനുള്ളിൽ ആക്കിത്തരാം. തൽക്കാലം താൻ ഇവരെയും കൊണ്ട് പോ.